നമസ്കാരം. ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ശ്രീലങ്കയിൽ നിന്നും ആയുധമായി ഒരു ബോട്ട് നമ്മുടെ കേരള തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ, ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിനെ തുടർന്ന് നമ്മുടെ തീരപ്രദേശങ്ങളിലെല്ലാം നമ്മുടെ തീര സംരക്ഷണ സേന ഇങ്ങനെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഈ ബോട്ട് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നത് തൂത്തുക്കുടി, കന്യാകുമാരി, കേരളത്തിൻ്റെ ചില തീരപ്രദേശങ്ങൾ എന്നിവയൊക്കെയാണെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം തീരദേശവാസികളെല്ലാം ആകെ ഞെട്ടിയിരിക്കുകയാണ്. കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ഈ കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ നിന്ന് മയക്കുമരുന്നും അതേപോലെ മാരക ആയുധങ്ങളൊക്കെ ആയിട്ട് ബോട്ടിൽ കടത്തൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മുടെ സൈന്യം, അത് തീര സംരക്ഷണ സേന പലതവണയായിട്ട് പിടിച്ചെടുക്കുകയൊക്കെ ഉണ്ടായി. അതേപോലെ ഒരു ബോട്ട് തന്നെയായിരിക്കാം ഇത്. ഇതും വളരെ സുരക്ഷിതമായിട്ട് നമ്മുടെ തീര സംരക്ഷണ സേന കൈകാര്യം ചെയ്യട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. 2014 ശേഷം എന്തായാലും നമ്മുടെ രാജ്യങ്ങളിൽ സാധാരണ ജനങ്ങൾക്കിടയിൽ ഇതേപോലെ എന്തെങ്കിലും സ്ഫോടനങ്ങളോ അല്ലെങ്കിൽ മറ്റ് കൂട്ടക്കുരുതികളോ ഒന്നും ഭാഗ്യവശാൽ ഉണ്ടായിട്ടില്ല. പക്ഷേ 2014 മുമ്പ് അങ്ങനെയല്ലായിരുന്നു. ഒരു 10 വർഷത്തിനിടയ്ക്ക് നിരവധി സ്ഫോടനങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നിരുന്നു. അത് മുംബൈയിലും ഡൽഹിയിലും ഹൈദരാബാദിലും എന്തിനും നമ്മുടെ കൊച്ചു കേരളത്തിലെ കോഴിക്കോട് കളക്ട്രേറ്റിൽ വരെ ഈ സ്ഫോടനങ്ങൾ നടന്നിരുന്നു. എന്തായാലും കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ രാജ്യത്തിനുള്ളിൽ സാധാരണ ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ അവരുടെ ജീവഹാനി ഉണ്ടാകുന്ന രീതിയിലുള്ള യാതൊന്നും നടന്നിട്ടില്ല എന്നത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഒരുപക്ഷെ ഇതേപോലെ രാജ്യത്തിനെതിരെ അല്ലെങ്കിൽ രാജ്യത്ത് സ്ഫോടനങ്ങൾ നടത്താൻ അല്ലെങ്കിൽ അക്രമങ്ങൾ നടത്താൻ വരുന്ന ഛിദ്ര ശക്തികളെ നമ്മുടെ സേന കയ്യോടെ തന്നെ പിടികൂടുന്നത് കൊണ്ടാവാം. അതേപോലെ തന്നെ ഇപ്പോൾ ഈ പുറത്തു വന്ന റിപ്പോർട്ട് അനുസരിച്ച് ഒരു ബോട്ടിൽ മാരക ആയുധങ്ങളുമായിട്ട് നമ്മുടെ തീരത്തേക്ക് വരുന്ന ഈ ബോട്ടും നമ്മുടെ സേന പിടിച്ചെടുക്കട്ടെ എന്ന് തന്നെ പ്രത്യാശിക്കുന്നു. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, തമിഴ്നാട്ടിൽ സ്ത്രീകൾക്കും ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യാം എന്ന് അവിടുത്തെ ഗവൺമെൻറ് ഒരു നിലപാടെടുത്തിരിക്കുകയാണ്. അതിനെ തുടർന്ന് അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സമൂഹത്തിൽ, അതായത് തമിഴ് സമൂഹത്തിൽ ചർച്ചകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. എന്തായാലും നല്ല രീതിയിൽ തന്നെ എല്ലാം കലാശിക്കട്ടെ. ഓരോ കാലഘട്ടത്തിനനുസരിച്ചും നവീകരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നവോത്ഥാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മതം തന്നെയാണ് ഹിന്ദുമതം. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ ആ മതത്തിൽ അല്ലെങ്കിൽ ആ സമൂഹത്തിൽ ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ നടക്കട്ടെ എന്ന് തന്നെയാണ് തത്വമയ്ക്കും പറയാനുള്ളത്. മറ്റൊരു ന്യൂസിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു MP, ആലത്തൂരിലെ MP രമ്യ ഹരിദാസ് ഇപ്പോൾ അവർ പോലീസിൽ പരാതി കൊടുത്തിരിക്കുകയാണ്. ആലത്തൂർ മണ്ഡലത്തിൽ കാല് കുത്തിയാൽ അവരുടെ കാല് വെട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് CPM-കാരാണ്. ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡൻറ്റ് സഹിതം, ആ പഞ്ചായത്ത് പ്രസിഡൻറ്റ് നാസർ എന്നാണ് ഈ പ്രസിഡൻ്റെ പേര്, മറ്റൊരാൾ നജീബ് എന്നാണ്. ഇവർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് ഇപ്പോൾ പോലീസ്. ഈ വിവരങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് രമ്യ ഹരിദാസ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ടിട്ടുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ അമ്പിളി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടിരുന്ന വിഘ്നേഷ് എന്ന TikTok താരമായിരുന്നു ഒരു സ്ത്രീ പീഡന കേസിൽ പോലീസിൻ്റെ പിടിയിലായെങ്കിൽ, ഇപ്പോൾ മറ്റൊരാൾ ഹിരൺദാസ് മുരളി എന്ന പേരുള്ള വേടൻ എന്ന ചുരുക്കപ്പേരിലാണ് അറിയപ്പെടുന്നത്. റാപ്പ് എന്നൊക്കെ പറഞ്ഞാണ് പുള്ളി നടന്നിരുന്നത്. ഒരു കുളിയും നനയുമൊന്നും ഒന്നുമില്ലാതെ നടന്നിരുന്ന പോലത്തെ ഒരു രൂപമാണ് ഇയാൾ. പക്ഷേ വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരുന്നത്. മ്യാൻമറിലെ പട്ടാളഭരണം, ആഫ്രിക്കയിലെ ദാരിദ്ര്യം, സിറിയയിലെ വിശുദ്ധ പോരാളികൾ, ആർട്ടിക്കിലെ മഞ്ഞുരുകൾ, പാലസ്തീനിലെ സയനിസ്റ്റ് ഭീകരത, US-Mexico അതിർത്തിയിലെ മതിൽ തുടങ്ങിയ സകല കാര്യത്തിലും അഭിപ്രായം പറഞ്ഞുകൊണ്ടിരുന്ന ചെക്കനാണ്. ഇപ്പോൾ എന്താണ് അവസ്ഥയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ച് സ്ത്രീകൾ, അവൻ്റെ പരിചയത്തിലുള്ള കുറച്ച് സ്ത്രീകൾ മീട്ടു ആരോപണം. മീട്ടു നമ്മൾക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ നല്ല ടേംസിലിരിക്കുമ്പോൾ കുഴപ്പമില്ല, രണ്ടുപേരും ആസ്വദിക്കും, തെറ്റിക്കഴിയുമ്പം അവൻ എന്നെ പീഡിപ്പിച്ച് എന്ന് പറയുന്ന ഒരു കലാപരിപാടിയാണ് ഈ മീട്ടു എന്ന് പറഞ്ഞ സംഗതി. പീഡനമാണെങ്കിൽ പീഡിപ്പിക്കുന്ന സമയത്ത് തന്നെ വെളിവാക്കണ്ടേ? അതൊന്നും ചെയ്യില്ല, ചിലപ്പം വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും പറയുന്നത്. ഒരുപക്ഷെ അവർക്ക് ചിലർക്കൊക്കെ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും അതിനുള്ള ധൈര്യം ഉണ്ടാവുക അല്ലെങ്കിൽ അതിനുള്ള അവസരം ഉണ്ടാവുക. എന്തായാലും അതിൽ പലതും അങ്ങനെ ആരോപണമായിട്ട് പോലും അതങ്ങ് അതിൻ്റെ വഴി പോവുകയാണ് ചെയ്യാറ്. എന്തായാലും ഈ പയ്യനെതിരെ ഇങ്ങനൊരു ആരോപണം വന്നിരിക്കുന്നു. ഒരു സ്ത്രീയല്ല, പല സ്ത്രീകൾ. അവൻ നല്ല വൃത്തിയായിട്ട് മാപ്പും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മറ്റൊരു നന്മവരം കൂടി ഇപ്പം മൂക്കം കുത്തി വീണിരിക്കുകയാണ്. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡ് കേസ് പറയുകയാണെങ്കിൽ, ഇന്ന് 11,584 പേർക്ക് കോവിഡ് പോസിറ്റീവാണ്. അതേപോലെ തന്നെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് 12.24%. മരണം ഇന്ന് 200-നും മുകളിലായിട്ടുണ്ട്. ഈ മരണനിരക്ക് മാത്രം നമ്മുടെ സംസ്ഥാനത്ത് കുറയുന്നില്ല. ഓരോ ദിവസവും നമ്മളെ വിട്ടുപോകുന്നത് 150-നും 200-നും ഇടയ്ക്കുള്ളവരാണ്. ഇന്ന് 206 മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ കൂടുതൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.
ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരും.